നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു ഇ പി ജയരാജനെതിരെ അന്വേഷണമില്ല അങ്ങ് മൊറാഴയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആയുർവേദ റിസോർട്ട് നിർമ്മിച്ച ഇ പി ജയരാജൻ്റെ കഥ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഇ പി ജയരാജനൊന്ന് രോഷാകുലായി പി ജയരാജൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അത് ഉന്നയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇ പി ജയരാജനെ ഇപ്പോൾ വെട്ടി താഴെയിടും ഇ പി ജയരാജനെ വെട്ടിക്കളയും സി പി എമ്മിൽ നിന്ന് ആര് വെട്ടി എവിടെ വെട്ടി ഒന്നും നടന്നില്ല ജയരാജൻ ഒന്ന് ഉറക്ക തുമ്മിയപ്പോൾ പാർട്ടിയിലെ ചില രഹസ്യങ്ങളും ചില നേതാക്കളുടെ രഹസ്യങ്ങളുമൊക്കെ അറിയാം എന്ന് പറയുന്ന ഈ ജയരാജൻ ഒന്ന് ഉറക്കെ സംസാരിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു പാർട്ടിക്ക് പോലും അന്വേഷണമില്ല ഇന്ന് പത്രക്കാരോട് പറയുന്നത് കേട്ടു ഏതന്വേഷണം എന്തൊരന്വേഷണം ഒന്നുപോലെ ഇതാണ് അവസ്ഥ ഒരന്വേഷണവുമില്ല എന്തിനും ഏതിനും പാർട്ടി അന്വേഷിക്കുന്ന കാലമായിരുന്നു ആലപ്പുഴയിൽ അവിടുത്തെ ഒരു നേതാവിൻ്റെ ലോറിയിൽ ലഹരി വസ്തുക്കൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് പിടിച്ചപ്പോൾ അതിനെക്കുറിച്ചും പാർട്ടി അന്വേഷിക്കുമെന്ന് പറഞ്ഞു പോലീസ് കേസെടുത്തു ഇതുവരെയും നടപടിയൊന്നുമില്ല അതുപോലെ തന്നെ ആലപ്പുഴയിലെ മറ്റൊരു നേതാവ് അവരുടെ തന്നെ ഒരു സഖാവിൻ്റെ അതും വനിതാ സഖാവിൻ്റെ കുളി മൊബൈലിൽ പകർത്തി ആ പകർത്തി എന്നുള്ള പരാതിയിൽ അയാളെ അവിടെയുള്ള ബാക്കിയുള്ള ചില കുട്ടി സഹാക്കന്മാരെല്ലാം കൂടി ഇട്ട് തല്ലുകയും ചെയ്തു അതിനുശേഷമാണ് ഈ മൂത്ത സഖാവിൻ്റെ മൊബൈൽ ഒന്ന് വെളിച്ചത്ത് വന്നപ്പോൾ അതിൽ മുപ്പതോളം സ്ത്രീകളുടെ കുളിസീനുകൾ രഹസ്യമായ പല വീഡിയോകളും അതിനുള്ളിൽ ഉണ്ടെന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ പക്ഷേ അതിനെതിരെയല്ല പാർട്ടി അന്വേഷണം ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഇപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ചാണ് ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബഡ്ജറ്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ രണ്ട് രൂപ പെട്രോളിന് കൂട്ടി ഡീസലിനും അതേ വർധന അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് നികുതി അതേപോലെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും എല്ലാം നികുതി കുത്തനെ കൂട്ടി ഭൂമിയുടെ ന്യായവില കൂട്ടി ഭൂമിയുടെ കരം കൂട്ടി ഇതെല്ലാം കൂട്ടിക്കൂട്ടി വരുമ്പോൾ കേരളത്തിൽ നിന്നും ആരെങ്കിലും എങ്ങോട്ടേക്ക് നാട് വിട്ടാൽ ഇനി എസ്കേപ്പ് ടാക്സ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോഴാണ് ഒരു പ്രഖ്യാപനം പ്രത്യേകം ശ്രദ്ധിച്ചത് എ കെ ജി മ്യൂസിയത്തിന് വേണ്ടി ആറ് കോടി രൂപ ചിലവഴിക്കുന്നു അപ്പോഴാണ് ഒരാൾ ചോദിച്ചത് എന്താണ് എ കെ ജി മ്യൂസിയത്തിൽ സൂക്ഷിക്കാനിടയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് അപ്പോഴാണ് പറഞ്ഞത് എ കെ ജി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തക്ക സാധനങ്ങൾ ടി പി എ വെട്ടിയ വടിവാൾ ഒന്ന് അഭിമന്യുവിനെ കുത്തിയ കത്തി അത് പ്രദർശിപ്പിക്കാം അതുപോലെ ആദ്യമായി പാർട്ടിക്കാർ പിരിവിനു കൊണ്ടുപോയ ബക്കറ്റ് അതും അവിടെ പ്രദർശിപ്പിക്കാം അതുപോലെ തന്നെ മുഖ്യൻ ആദ്യം വിദേശത്തു പോയപ്പോൾ ഇട്ടുകൊണ്ടുപോയ പാൻറ്റും കോട്ടും അതും അവിടെ പ്രദർശിപ്പിക്കാം പിന്നെ കേറയില് കേഫോണ് സിൽവർ ലൈന് എന്നിവയുടെ എല്ലാം മാതൃകകൾ അതും അവിടെ പ്രദർശിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നൂറ്റിയൊന്ന് പൂട്ടിയ ഫാക്ടറികളിൽ കുത്തിയ കൊടികൾ അതും ഈ എ കെ ജി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ മറ്റൊന്നാണ് അതുകൂടാതെ ചിന്തയുടെ വാഴക്കുല കെ ടി ജലീലിൻ്റെ ഈന്തപ്പഴം ബിരിയാണി ചമ്പ് ഡിപ്ലോമാറ്റിക് ബാഗേജ് അതുപോലെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബഡ്ജറ്റ് എഴുതിയ പേന അതൊരമൂല്യ വസ്തുവാണ് എക്കാലത്തെയും നമ്മുടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കേണ്ട അമൂല്യ വസ്തുവായ ബാലഗോപാലൻ്റെ ആ ഒരു പേനയും ഏതെങ്കിലും മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ടത് തന്നെയാണെന്നാണ് ചില വിവരദോഷികളൊക്കെ എവിടെയൊക്കെ ഇരുന്നു പറയുന്നത്